ം ബാക്ക് ടു ഹസ് വെൽ നമ്മൾ നടക്കാൻ പോകുന്ന പോൺ തന്തൂരി ടിക്കാണ് ഇത് ഒരു അടിപൊളി കിടക്കാച്ചി ഐറ്റമാണ് കുട്ടികൾക്ക് മുതിർന്നൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കിടുക്കാച്ചി ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീട്ടിലേക്ക് പോകാം അതിന് വേണ്ടിയാത് നമ്മൾ കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞൻ കൊഞ്ചൻ കൊഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തലയും വാലം ഒന്ന് വെട്ടിക്കലാത്ത അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനകത്ത് കുറച്ച് പൊടിക്കൈകൾ വേണം അതൊക്കെ ഞാൻ പിന്നെ പറയാം പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് വിനാഗരിയും തൈരും അത് രണ്ടും ഇല്ലാത്തവർക്ക് നാരങ്ങയായി എടുക്കാം ഇന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കി മിക്സിങ്ങിലേക്ക് കിടക്കാം അതിനുവേണ്ടി കുരുമുളക് പൊടി ജീരകപ്പൊടി ഗരം മസാല ഉപ്പ് മുളക് പൊടി നമ്മുടെ ചാറ്റ് മസാല പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ ഫ്രീങ്ങിങ് റീസ് എന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയുടെ ഇല ഇന്ന് ഇന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്നതിനകത്തോട്ട് തൈരോ അല്ലെങ്കിൽ നാരങ്ങാ നീരോ യൂസ് ചെയ്യാം വിനാഗർ നമ്മളെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ പോൺ സോഫ്റ്റ് ആകാൻ വേണമെങ്കിൽ അങ്ങനത്തെ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ കുറച്ച് തൈരും വിനാഗിരിയും തേച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ കൊഞ്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ഇച്ചിരി നേരം വെച്ചിട്ട് ശേഷം നമ്മൾ അവിടെ ചാർക്കോൾ എടുത്ത് കത്തിക്കുക എന്നിട്ട് ചാർക്കോളൊക്കെ നേരത്തെ കത്തിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചാർക്കോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റേവിലൊക്കെ വെച്ച് ജസ്റ്റോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമ്മുടെ കുറച്ച് ഏതെങ്കിലും ഒരു എണ്ണ ഒഴിക്കുമ്പോൾ കാണാൻ നിങ്ങൾക്ക് നല്ലതായിട്ട് പുക വരുന്നത് ഇതൊരു ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊക്കിയെടുക്കാം അല്ലെങ്കിൽ ഭയങ്കര നമ്മുടെ സ്മോക്കി ഫ്ലേവർ ആയി ഫ്ലേവറായിപ്പോവും എന്നിട്ട് ഇതൊരു കമ്മിനകത്ത് ടിക്കാടെ ഒരു സ്റ്റിക്കനകത്ത് കുത്തി വെക്കും ഇനി തലയിൽ നിന്ന് വാലിലോട്ടാണ് കുത്തുന്നത് അപ്പോൾ നമുക്കത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ്ട് ഇതുപോലെ നമ്മൾ കുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ഫ്രൈ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം എന്താണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ടിക്കാടെ കമ്മിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിൽ നമുക്കൊരു പാൻ എടുക്കാം പാൻ എടുത്ത് ചൂടാവാൻ വെക്കാം നാണ്ട് പാൻ എടുത്ത് ചൂടാന്ന് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒഴിക്കുന്നത് സാധാ കോക്കനട്ട് ഓയിലാണ് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അട്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തുള്ള നമ്മുടെ കൊഞ്ചെല്ലാം കൊടുക്കാം അപ്പോൾ ഞാൻ കൊഞ്ച് നന്നായിട്ട് ഇട്ട് കൊടുത്ത് കൊഞ്ചെന്ന് വെച്ചാൽ വലിയ ടൈം ഒന്നും വേണ്ട വേവാൻ ഒരു ഒരു ടു മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് ഒക്കെ മതി കൊഞ്ച് വെന്ത് കിട്ടാൻ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ മിക്ക എല്ലാവർക്കും ഒരു ബാ